സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥൻ ഇന്ന് നായിനിലെ വിധവയുടെ മകനെ മരണത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയാണ്. ലൂക്ക 7:11-17 വരെ. തീവ്രമാണ് ആ രംഗം. നാഥൻ അമൃത ശരീരത്തോട് ആജ്ഞാപിക്കുന്നു. അത് ഉണരുന്നു, ഉയരുന്നു, സംസാരിക്കുന്നു പുതുതാം ജീവാഗമം പോലെ. ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയതും ഇന്ന് നായിനിലെ ഈ സംഭവവും ഒരേ ചരടിൽ കോർത്തു വായിക്കേണ്ടതാണ്. എന്നിട്ട് ആ ചരടെടുത്ത് നാം നാഥന്റെ പ്രേക്ഷിത ദൗത്യത്തിന്റെ ഉദ്ഘാടന പ്രഘോഷണത്തിലേക്ക് ചേർത്ത് ബന്ധിക്കണം. ലൂക്ക 4:16 മുതൽ. എന്നിട്ട് അത് വീണ്ടും എടുത്ത് ഏലിയ ഏലീഷ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ ആ മുഹൂർത്തങ്ങളിലേക്ക് കോർത്തിണക്കണം. സിറിയാക്കാരനായ നാമാനെ പോലെ ഇതാ ശതാധിപൻ, സറേഫാത്തിലെ വിധവയെപ്പോലെ ഇന്നിതാ നായിനിലെ വിധവ. ഈ ചിത്രം മിഴിമാർന്നു വരുമ്പോൾ കൂടെ ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന നമ്മുടെ ചിത്രവും മിഴിമാർന്നു വരുന്നുണ്ട്. പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുമെന്ന് നാഥൻ അന്ന് സ്വദേശത്തെ ആ സിനഗോഗിൽ നിന്നുകൊണ്ട് പറഞ്ഞിരുന്നല്ലോ. ലൂക്ക 4:16 മുതൽ. ഇന്ന് ജനങ്ങൾ വിസ്മയം കൊണ്ട് പറയുന്നുണ്ട്, വലിയൊരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നുവെന്ന്. ഈ ആഖ്യാനം ആ വിധവയായ സ്ത്രീയെ കേന്ദ്രീകരിച്ചിട്ടാണ് അരങ്ങേറുന്നത്. അവൾ വിധവയായിരുന്നു, ഇന്നിതാ അവളുടെ മകനും മരിച്ചു. അങ്ങനെ അവളുടെ ജീവിതം അത്രമേൽ പരിണിതമായി തീർന്നു, ഭേദ്യമായി. ഡയർ വൾനറബിലിറ്റി. 1 രാജാക്കന്മാർ 17:18 മുതലും 2 രാജാക്കന്മാർ 4:18 മുതലും കാണുന്ന അതേ അവസ്ഥാവിശേഷങ്ങൾ തന്നെ. അങ്ങനെ അവൾ പരമദരിദ്രരുടെയും നിരാലംബരുടെയും എല്ലാം സംക്ഷിപ്ത രൂപമാകുന്നു. എപ്പിറ്റോമി ഓഫ് ദ പോർ. അത്തരക്കാരോട് സുവിശേഷം പ്രഘോഷിക്കാനും അവരെ വീണ്ടെടുക്കാനുമായിട്ടാണ് കരുണാർദ്രതയോടെ നാഥൻ തന്റെ ശുശ്രൂഷ വഴിയിൽ ഇറങ്ങി വന്നത്. അവൻ അവളോട് പറയുന്നു, നീ കരയേണ്ട. ലൂക്ക 6:21 പറഞ്ഞിരുന്നല്ലോ, കണ്ണീരെല്ലാം നറുചിരിയായി മാറുമെന്ന് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ. അതുതന്നെയാണിത്. അവൻ കരുണാർദ്രതയോടെയാണ് അത് പറയുന്നതെന്ന് കുറിക്കപ്പെട്ടിരിക്കുന്നു. കമ്പാഷൻ, സ്പ്ലാഗ്നിസവുമായി, അതാണ് ആ വാക്ക്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ആന്തരാളങ്ങളിൽ ഒഴിവാകുന്ന ഒരു കരുണാർദ്രതയാണത്, വിസ്റൽ കമ്പാഷൻ. ഇതാകട്ടെ ക്രിസ്തുവിൻ്റെ സുവിശേഷ ദൗത്യത്തിൻ്റെ സ്വഭാവം പ്രകടമാക്കുന്നൊരു വേദികയാണ്. മാത്രമല്ല ദൈവിക രക്ഷാദൗത്യം എപ്രകാരമുള്ളതാണ് എന്ന് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ നാം അത് കാണുകയായിരുന്നല്ലോ. നാഥൻ ആ ശവമഞ്ചത്തിൽ തൊടുമ്പോൾ അത് ആ മരണപ്രവാഹത്തെ, പ്രദക്ഷിണത്തെ തടഞ്ഞു നിർത്തുന്നത് പോലെയാണ്. ശവമഞ്ചത്തിൽ തൊടുന്നതാകട്ടെ ആചാരപരമായ അശുദ്ധികളെ ഉളവാക്കാറുണ്ട് യഹൂദർക്ക്. അല്ലെങ്കിലും നാഥൻ എപ്പോഴാണ് ആചാരപരമായ അശുദ്ധികളെക്കുറിച്ച് ആവലാതിപ്പെട്ടിട്ടുള്ളത്? ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ റോമൻ ഭരണവ്യവസ്ഥയുടെ ആ ഉദാഹരണം, പാറ്റൻഡേജ്, രക്ഷാധികാര വ്യവസ്ഥ. അതൊരു സാമൂഹിക ശീലമായിരുന്നു അക്കാലത്ത്. ഉപകർത്താവ്, ബെനഫാക്ടർ, അയാളുടെ വിധേയത്വം പ്രഖ്യാപിക്കുന്ന സ്വീകർത്താവ്, ബെനഫിഷ്യറി എന്ന കണ്ണികളിൽ വിടരുന്ന സൂക്ഷ്മമായൊരു അടിമത്തമാണത്, സട്ടിൽ സർവിറ്റ്യൂഡ്. നാഥൻ അതിനെ തിരുത്തിക്കൊണ്ടാണ് ക്രിസ്തീയതയിലെ പരസ്പര ബന്ധങ്ങളെയും ദൈവമനുഷ്യബന്ധത്തെയും അടയാളപ്പെടുത്തിയത്. ഇന്ന് നാഥൻ ദൈവമാണ് യഥാർത്ഥ ഉപകർത്താവ്, ദ കമ്പാഷനേറ്റ് ബെനഫാക്ടർ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കരുണാർദ്രനുമാണ് അവൻ. അല്ലാതെ അധികാരഭാവങ്ങളോടെയല്ല, ഔദാര്യത്തോടെയല്ല അവൻ കാര്യങ്ങൾ നൽകുന്നത്, കരുണാർദ്രതയോടെയാണ്. സങ്കീർത്തന 101 ഈയൊരു ബോധോദയം പ്രകടമാക്കുന്നുണ്ട്. അതിലേക്ക് വരും മുൻപ്, ആ മകനെ ജീവൻ അണിയിച്ച നാഥൻ ആ അമ്മയ്ക്ക് അവനെ ഭരമേൽപ്പിക്കുകയാണ്. അവളുടെ ജീവനാണ് യഥാർത്ഥത്തിൽ അവിടെ വീണ്ടും ഉയർത്തത്. നാഥൻ ആ പുത്രനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ കുരിശും ചുവട്ടിലേക്ക് പോകാതിരിക്കാനാകില്ല ഹൃദയ കണ്ണുകൾക്ക്. യോഹന്നാൻ 19:26 മുതൽ, സ്ത്രീയെ ഇതാ നിന്റെ മകനെന്നും ഇതാ നിന്റെ അമ്മയെന്ന് പ്രിയ ശിഷ്യനോട് നാഥൻ പറഞ്ഞിടം. സഭയുടെ ക്രിസ്താത്മകതയെ ഇത് വിവരിക്കുന്നുണ്ട്. ഇന്ന് 1 തിമത്തി 3:1-16 വരെ സഭ എന്ന വീട്ടകത്തെ അമ്മയിടത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഷ ശ്രദ്ധിച്ചാൽ മതി ഇത് കൂടുതൽ മനസ്സിലാകാൻ. റോമൻ നാഗരികതയുടെ ഘനസാന്ദ്രതയിൽ സൗമ്യമായി ഇടതൂർന്ന് വളർന്നുവന്ന വീട്ടുകൂട്ടായ്മകളായിരുന്നു ആദ്യകാല സഭകളെന്ന് മറക്കരുത്, ഹൗസ് ചേർച്ചസ്. പിന്നീടാണ് സഭ വലിയ പകിട്ടും പുളപ്പുമൊക്കെ ആർജിച്ച് ഒരുപക്ഷെ ഒരു വീടല്ലാതായി മാറിയതും. ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ പോലെയും അത് തീർപ്പാക്കുന്നത് പോലെയുമൊക്കെയായിരുന്നു സഭയുടെ നടപടികളും സ്നേഹ സാക്ഷാത്കാരങ്ങളും. തിരുത്താനും വഴി നടത്താനും അവിടെ എളുപ്പമായിരുന്നു. അപക്വമായ നിലപാടുകൾ, നിയോഫൈറ്റിക് ഡിസ്പൊസിഷൻസ്, അത് ഊതിപ്പെരിപ്പിച്ച അഹന്തയ്ക്കും അധികാരഭാവങ്ങൾക്കും തിരി കൊളുത്തുമെന്ന് എന്ന് ശ്രീഹ താക്കീത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. സഭാധികാരികളോട് സഭയിലെ മെത്രാന്മാർ, അക്ഷരാർത്ഥത്തിൽ മേൽനോട്ടക്കാരെന്നർത്ഥം, എപ്പിസ്കോപ്പോസ്, പിന്നെ ഡീക്കന്മാർ, ശുശ്രൂഷകർ, ദിയാക്കോണോസ്, ഇവരോടാണ് ശ്രീഹ ഇന്ന് സംസാരിക്കുന്നത്. ഈ ശുശ്രൂഷകളൊക്കെയും സഭയിലെ ഏറ്റവും ഉലയുന്നവരെയും അഗതിയെയും
അക്ഷരാർത്ഥത്തിൽ വിധവകളെയും ചേർത്ത് പിടിക്കുവാനും വിശ്വാസത്തിൽ അവർക്ക് കൈത്താങ് നൽകാനുമാണ് എന്ന് മറക്കരുത്. പ്രത്യേകിച്ച് ഇന്ന് നായിനിലെ വിധവയോട് നാം ഇത് ചേർത്ത് വായിക്കുമ്പോൾ, ഹെബ്രായർ 12 അപ്പോസ്തല പ്രവർത്തനം 6, ഊതിപ്പെരിപ്പിച്ച ഈ അഹന്തയെ ടൂ ഫോസ് എന്നാണ് ശ്രീഹ വിളിച്ചത്. കാറ്റെന്നാണ് അർത്ഥം, പെട്ടെന്ന് മാഞ്ഞുപോകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചൊരു വാക്കോർക്കുമല്ലോ, എപ്പിത്തൂമിയ. അഭിലാഷങ്ങളെന്നും ആവേശങ്ങളെന്നും ആസക്തികളെന്നൊക്കെയുമാണ് അർത്ഥം. അതിന് ബദലായി മക്രുത്തൂമിയ, ദീർഘക്ഷമ എന്ന ദൈവാനുകരണത്തെയും നാം കണ്ടു. ഇതിന്റെ ആധാരമായ തൂമോസ് എന്ന വാക്കും ധൂമം എന്ന വാക്കിൽ നമുക്ക് പരിചയമുള്ളതാണ്. വെറും പുക, പുക പോലെ മാഞ്ഞുപോകുന്നൊരാവേശമല്ല ക്രിസ്തീയത. അത് നീണ്ടു വീശുന്ന കുളിർത്തന്നലാണ്, കാറ്റിന്റെ കൊലച്ചുഴികളുമല്ല. ഇതൊരു വിശ്വാസ്യമായ വചനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീഹ പഠിപ്പിക്കുന്നത്. ദൈവവചനം വിശ്വസ്തമാകുന്നതുകൊണ്ട് അതിൻ്റെ ശുശ്രൂഷകർ, അതനുസരിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർ ജീവിതം കൊണ്ട് ഈ വിശ്വസ്തതയെ കുറിക്കണമെന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, സ്വന്തം വീട്ടകങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും ബന്ധങ്ങളെയും സ്നേഹത്തിൻ്റെ സമഗ്രതയിൽ പാലിക്കാൻ കഴിയാത്തവർക്ക് ദൈവഭവനത്തെ നയിക്കാനാകില്ല എന്ന് ശ്രീഹ കണിശമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഭയുടെ ശുശ്രൂഷ എന്നത് ദിയാക്കോണിയ, ഉത്തമ മനസാക്ഷി അനുസരിച്ച് സുവിശേഷമാകുന്ന ദൈവിക രഹസ്യത്തെ മുറുകെ പിടിക്കലാണ് എന്നും ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉത്തമ മനസാക്ഷിയിൽ ദീർഘക്ഷമയോടെ നിലനിൽക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമാണ് വചനവിത്തുകളെ സ്വജീവിതത്തിൽ ഫലമണിയിക്കുന്നതെന്ന് നാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൂക്ക 8:15. പകരം ധാർഷ്ട്യത്തിൻ്റെയും സ്നേഹനിരാസത്തിൻ്റെയും വഴികളാണ് ടു ഫോസ് നാം അവലംബിക്കുന്നതെങ്കിൽ അത് നമ്മെ ആത്മീയമായി അന്ധരാക്കി കളയുന്നുവെന്നും ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഗ്രഹാം ഗ്രീൻ എഴുതിയ ഒരു ചെറുകഥയാണ് ദ സെക്കൻഡ് ഡെത്ത്, വീണ്ടും മരണം. ഒരു കൂട്ടുകാരൻ അയവിറക്കുന്നതാണ് തൻ്റെ സ്മരണകളെ. അയാൾക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. നായിനിലെ വിധവയുടെ മകൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ആ സുഹൃത്ത് നല്ല ചെറുപ്പകാലത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവനാണ്. പക്ഷേ അവൻ വളർന്നേറുമ്പോൾ ഒരു വിഷയലമ്പടനായി അവൻ മാറിയിരുന്നു. എന്നിട്ട് ഒടുക്കം ഇത് അവൻ മരിക്കാറായി. അവൻ തൻ്റെ അമ്മയെ വിട്ടിട്ട് ഈ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് വരികയാണ് അവസാനമായൊരു നോക്ക് കാണാനായിട്ട്. മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ കഥാനായകൻ അവിടെ ചെല്ലുന്നു. മരണക്കിടക്കയിൽ ആ സുഹൃത്ത് ഇവനോട് പഴയ കാര്യങ്ങൾ ഓരോന്നായി ഓർത്തോർത്ത് പറയുകയാണ്. ഒടുവിൽ ഒരിക്കൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനിതാ രണ്ടാമതേ മരണത്തിലേക്ക് വഴുതി വീഴുന്നു. അപ്പോൾ ആ കൂട്ടുകാരൻ ഓർക്കുകയാണ് പണ്ടൊരിക്കൽ തൻ്റെ കണ്ണു തുറന്ന വിധം. ഉമിനീരൻ്റെ നനവുള്ളൊരു തണുപ്പ് അന്ന് അവൻ്റെ കണ്ണിൽ ചാലിക്കപ്പെട്ടു. അന്ന് അവൻ്റെ കണ്ണിൻ്റെ കെട്ടഴിഞ്ഞ് അവൻ നോക്കിയപ്പോൾ അവൻ കണ്ടു ആളുകളെ, വൃക്ഷങ്ങളെന്ന പോലെ. അന്ന് ആ ബോധ്യം അവന് വന്നില്ലായിരുന്നെങ്കിൽ, അതാണ് അവൻ്റെ ചിന്ത ഇപ്പോൾ. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെയും പിന്നെ മർക്കോസ് 8:22 മുതലുള്ള ഭാഗത്തെയും ആധാരമാക്കി വളരെ ആധ്യാത്മിക ഘനത്തോടെ എഴുതപ്പെട്ടൊരു കഥയാണിത്. ഉയർപ്പെന്നത് ഒരു കൺതുറപ്പ് കൂടിയാണെന്ന് നമ്മെ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഹങ്കാരം വീണ്ടും വന്ന് നമ്മുടെ കണ്ണ് മൂടും വരെ, അങ്ങനെ അത് നമ്മുടെ കണ്ണുകളെ നിത്യമായി അടയ്ക്കും വരെ. അതുകൊണ്ടാണ് ആ കൂട്ടുകാരൻ പറയുന്നത്, തൻ്റെ കൂട്ടുകാരൻ മരിച്ചു കഴിഞ്ഞു, ഇനി പടികളിറങ്ങിച്ചെന്ന് അവൻ്റെ അമ്മയോട് അവൻ്റെ കണ്ണുകൾ തഴുകി അടക്കുക എന്ന് പറയാൻ മാത്രമേ എനിക്കാകൂ എന്ന്. ഇന്ന് സങ്കീർത്തനം 101 വളരെ ആത്മാവബോധത്തോടെ പ്രസ്താവിക്കുകയാണ്. ഈ ബോധോദയം അതിൽ സ്പഷ്ടവുമാണ്. ഞാനെന്ന പ്രയോഗം ഇതിൽ സമ്പുഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ദൈവത്തെ അടുത്തനുകരിക്കാനുള്ള ഒരു രാജാവിൻ്റെ ദൃഢനിശ്ചയമുണ്ട് അതിൽ, എ റോയൽ റിസോൾവ്. തൻ്റെ ഭവനം അവൻ ദൈവനിഷ്ഠയിൽ അണിയിച്ചൊരുക്കുകയാണ്. നാഥ, അങ്ങ് എന്നാണ് വരുന്നത് എന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ ഹൃദയഭാഗത്ത്. നാഥൻ്റെ ആഗമനം എന്ന ആ അടിയന്തരഭാവമാണ് ഇന്ന് ഈ രാജാവിൻ്റെ എല്ലാ പ്രവൃത്തികളെയും സത്വരമാക്കുന്നത്. ഭവനം ദൈവത്തിൻ്റേതാണല്ലോ, നമ്മളെല്ലാം കാര്യസ്ഥന്മാർ മാത്രവും, എത്രയൊക്കെ അധികാരം പേർന്നവരായാലും. ദൈവത്തിൻ്റെ കാരുണ്യവും നീതിയും തൻ്റെ ജീവിത മന്ത്രമായി അവൻ എടുത്തണിയുകയാണ്. സങ്കീർത്തനം 72 പറയും പോലെ ഇത് സ്വർഗം ഭൂമിയെ ചുംബിക്കുന്ന ഒരു സുഭഗമുഹൂർത്തം കൂടിയായി മാറുന്നുണ്ട്. നാശകരമായ ജീവിതശൈലികളിൽ നിന്നും സമ്പർക്കങ്ങളിൽ നിന്നും അധികാരത്തിൻ്റെ വക്രമായ വഴികളിൽ നിന്നും അവൻ തന്നെ തന്നെ അകറ്റി നിർത്തുകയാണ്. അപരനെ മാനിക്കുന്ന, ദൈവത്തെ പുണരുന്ന ഒരു സ്നേഹ സാമ്രാജ്യത്തിൽ അവൻ ഹൃദയപൂർവ്വം വാഴുന്നു.